പി എസ് സി സമരത്തിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ സ്ഥാപിത താല്പര്യങ്ങളൊക്കെ ഏതാണ്ട് മുഴുവനായും മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ സമനില തെറ്റിയ ലീഗോബി സഖ്യത്തിൻ്റെ കൊട്ടേഷനായിരുന്നു ഈ സമരാഭാസം എന്നത് ജനം തിരിച്ചറിഞ്ഞു. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളോടെല്ലാം ഈ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതികരിച്ചും കഴിഞ്ഞു. പത്രസമ്മേളനത്തിലടക്കം വസ്തുതകളും കണക്കുകളും നിരത്തി മുഖ്യമന്ത്രി ഓരോ ചോദ്യങ്ങൾക്കും അടിവരയിട്ട് ഉത്തരം പറഞ്ഞു, വിശദീകരിച്ചു. പ്രായോഗികമായതെല്ലാം ചെയ്തും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രഹസനങ്ങളെ സമരമെന്ന് വിളിക്കാൻ കഴിയില്ല. അതൊരു തിരക്കഥയാണ്, കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ ഒരു തിരക്കഥ. സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നതിന് മണിക്കൂറുകൾ മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ഗൂഢാലോചന തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. സമരമെന്ന പേരിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഷോ തുടങ്ങിയ പോലെ തന്നെ അവസാനിപ്പിക്കുന്ന കാര്യത്തിലും യു ഡി എഫിന് കൃത്യമായ പ്ലാനുണ്ട്. ഒരിക്കലും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഇത്രയും ദിവസം, അതും മുട്ടിലിഴിഞ്ഞും കരഞ്ഞും കാലുപിടിച്ചും വാർത്തയാക്കാൻ യു ഡി എഫിന് സാധിച്ചത് മനോരമയടക്കമുള്ള മാധ്യമങ്ങളുടെയും സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ ഒന്നും കിട്ടാത്ത പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹായാവസ്ഥ നമ്മളിതിൽ നിന്നും വായിച്ചറിയണം. സമരസ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ ഉമ്മൻചാണ്ടി താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉദ്യോഗാർത്ഥികളോട് ചെയ്ത വഞ്ചനയുടെ കണക്കുകൾ മറക്കാതിരിക്കാൻ സോഷ്യൽ മീഡിയ ഓരോ ഘട്ടത്തിലും ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഉമ്മൻചാണ്ടിയേക്കാളും കഴിവുള്ളവൻ കോൺഗ്രസ് പാർട്ടിയിൽ വേറെ ഉണ്ടാവില്ല എന്ന വസ്തുതയും നമ്മൾ പരിഗണിക്കണം. എന്നിരുന്നാലും ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് കോടതിക്ക് മാത്രമാണ് എന്ന വസ്തുതയും ഒടുവിൽ ഉമ്മൻചാണ്ടിക്ക് തുറന്നു പറയേണ്ടി വന്നു എന്നതും യു ഡി എഫിൻ്റെ ഗതികേടാണ് ചൂണ്ടിക്കാട്ടുന്നത്. സമരം ഇത്രയും നാളും കൊഴിപ്പിക്കുന്നതിന് വേണ്ട സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിലും മുമ്പ് സൂചിപ്പിച്ച ചെന്നിത്തലയുടെ വീട്ടിലെ മീറ്റിംഗിൽ ധാരണയായതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിൻ്റെ പേരിൽ നടക്കുന്ന കോപ്രായത്തിന് കൃത്യമായ ഫണ്ട് എത്തുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ ശബരിനാഥനും ഷാഫി പറമ്പിലുമാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതും എന്ത് വിരോധാഭാസമാണ്. ഇനി ഈ സമരം എങ്ങനെ അവസാനിക്കുമെന്ന് കൃത്യമായി നമുക്ക് പറയാനും കഴിയും. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപനത്തിന് വയനാട് എം പി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നുണ്ട്. രാഹുലിൻ്റെ വരവിന് മുമ്പ് ഒരു ബഹളം കൂടി ഉണ്ടാക്കും. രാഹുൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തിരുവനന്തപുരത്തെത്തി സമരക്കാരെ കണ്ട് സമരം തീർക്കാനുള്ള ധാരണയാവും. പല ഉറപ്പുകളും കൊടുക്കും. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം ജോലി തരാമെന്നൊക്കെ പറഞ്ഞേക്കാം. മനോരമയും മറ്റ് മാമാ മാധ്യമങ്ങളും അതെടുത്ത് വെച്ച് ആഘോഷിക്കുകയും ചെയ്യും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പാകും. ഇതാണ് പ്ലാൻ. അതുവരെ സമരത്തിന് വേണ്ട ഫണ്ടിങ് ചെന്നിത്തല കൃത്യമായി നടത്തും. കേരളത്തിലെ യുവജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ്. മുഖ്യമന്ത്രിയും സർക്കാരും പുറത്തുവിടുന്ന കണക്കുകൾ തന്നെയാണ് പി എസ് സി നിയമനങ്ങളിലെ സുതാര്യത വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഈ കണക്കുകളെ പുകമറയിലാക്കി അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് വാഗ്ദാനം കൊടുത്ത് കേരളത്തിലെ യുവജനങ്ങളെയാകെ വഞ്ചിക്കുന്ന യു ഡി എഫ് അജണ്ട കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നല്ല, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.